നമ്മുടെ മലത്തിൻ്റെ ഷേപ്പ് വരുന്നത്. അത് വളരെ കോൺസ്റ്റിപ്പേറ്റഡ് ആണ്, വെള്ളം കൂടി കുറയുന്നതാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഡൈജഷൻ പ്രോപ്പർ ആകാത്ത ഒരു കണ്ടീഷനാണ്, അല്ലെന്നുണ്ടെങ്കിൽ മോഷൻ ക്ലിയർ ആകാത്ത കണ്ടീഷനിൽ എപ്പോഴും നമ്മളിപ്പോൾ റൗണ്ട് ആയിട്ട് വളരെ ഡ്രൈ ആയിട്ടുള്ള, അതേപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഭക്ഷണം കഴിച്ചത് ശരീരത്തിൽ പിടിക്കാതിരിക്കുമ്പോഴോ വിഷാംശങ്ങൾ ശരീരത്തിൽ ഒരളവിൽ കൂടുതൽ ശരീരത്തിൽ കയറുമ്പോഴോ ഒക്കെ ശരീരം കാണിക്കുന്ന രീതിയാണ്. ഇത് കൂടുതലും ബാക്ടീരിയൽ, ഫംഗൽ, വൈറൽ, പാരസൈറ്റിക് ആയിട്ടുള്ള വേരിയേഷൻസ് കൊണ്ടും ഇതുണ്ടാവും. ഹലോ എവരിവൺ, ഐ ആം ഡോക്ടർ മനോജ് ജോൺസൺ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ, ജോൺമാരിയൻ ഹോസ്പിറ്റൽ പാല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒത്തിരി ആളുകൾ പലതവണയായിട്ട് ചോദിക്കുന്ന ഒരു സംശയമാണ്. അതായത് ചിലർ വന്ന് പറയാറുണ്ട് എനിക്ക് മോഷൻ വളരെ ടൈറ്റായിട്ടാണ് പോകുന്നത്. ചിലർ പറയാറുണ്ട് എനിക്ക് ഒരു ദിവസം തന്നെ 3-4 തവണ പോകാറുണ്ട്, രാവിലെ തന്നെ കുറേ സമയം ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്. അതേപോലെ ഈ മോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകൾ ഒത്തിരിയുണ്ട്. അപ്പം അതിനെ നമ്മൾ പല തവണയായിട്ട് നമ്മുടെ സ്റ്റൂൾ എക്സാമിനേഷൻസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരുണ്ട്. അതായത് നമ്മൾ ഉള്ളിലേക്ക് ഇടുന്ന കാര്യങ്ങൾ എക്സാമിൻ ചെയ്തിരുന്നെങ്കിൽ ഈ പുറത്തേക്ക് പോകുന്ന കാര്യങ്ങൾ എക്സാമിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് പല പല ആഗ്രഹങ്ങൾ കാണും. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കും, അതിൽ ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിൽ അത് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തതാണോ അല്ലയോ, വെള്ളം കണ്ടാമിനേറ്റഡ് ആണോ അല്ലയോ, ഇതൊന്നും നമുക്ക് എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റണമെന്നില്ല. സോ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പല ബുദ്ധിമുട്ടുണ്ടാകുകയും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അത് മലത്തിലൂടെ അത് കാണുകയും ചെയ്യും. അപ്പം നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്റ്റൂൾസ്, ഫീസസ്, മോഷനൊക്കെ പ്രോപ്പറാണോ, അല്ലെങ്കിൽ നമ്മൾക്ക് എവിടെയെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റൂൾ എക്സാമിനേഷൻ എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ലാബിൽ പോയി ചെക്ക് ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ അല്ല, നമുക്ക് വീട്ടിൽ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന രീതികളാണ്. നമ്മളിപ്പോൾ ടോയ്ലറ്റിൽ മോഷൻ പാസ്സായതിനു ശേഷം നമ്മൾ അതിൻ്റെ ഷേപ്പോ സൈസോ കളറോ രീതികളോ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഭൂരിഭാഗം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പം ആ ഒരു സ്റ്റൂൾസ് നമ്മൾ എങ്ങനെയാണ് അതിനകത്ത് നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിനകത്തുള്ള മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഏതൊക്കെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ പറയുന്നത് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു തവണയാണോ ടോയ്ലറ്റിൽ പോകുന്നത്, 2 തവണയാണോ, 3 തവണയാണോ, 5 തവണയാണോ, അതിൽ കൂടുതലാണോ, അല്ലെങ്കിൽ ഫുഡ് കഴിച്ച ഉടനെ ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടതുണ്ടോ, വെള്ളം കുടിച്ച ഉടനെ പോകേണ്ടതുണ്ടോ, ഇങ്ങനത്തെ ഒരു ഫ്രീക്വൻസി എങ്ങനെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതായത് ആരോഗ്യമുള്ളൊരു ശരീര രീതി അനുസരിച്ച് നമുക്ക് രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മളൊന്ന് ബ്രഷൊക്കെ ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് ഇതാകുന്നതനുസരിച്ച് നമുക്ക് ഈ പറയുന്ന ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അത് നമ്മൾ ടോയ്ലറ്റിൽ ഒരു മിനിമം 5 മിനിറ്റ്സ്, മാക്സിമം 10 മിനിറ്റ്സ് എന്ന രീതിയിൽ സ്പെൻഡ് ചെയ്ത് ഫുള്ളായിട്ട് ഓക്കെ ആയി, എൻ്റെ ശരീരത്തിൽ ഒന്നും ബാക്കിയില്ല എന്നുള്ള തോന്നലും കൂടെ വരുവാണെങ്കിൽ ഇതൊരു ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ ഒരു ലക്ഷണമാണ്. പക്ഷേ ചില ശരീര രീതി അനുസരിച്ച് നമുക്ക് നേരത്തെ ചെക്ക് ചെയ്യുന്നുണ്ട്, നേരത്തെ ചെക്ക് ചെയ്ത് അതായത് നേരത്തെ പ്രോപ്പറായിട്ട് പോയി, പക്ഷേ എന്തായാലും പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടേ പിന്നെയും കുറച്ചുകൂടെ ഒന്ന് പോകണമെന്നൊരു തോന്നൽ വരും. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 11 മണിയാകുമ്പോഴത്തേനും പോകണമെന്നായിരിക്കും, ചിലപ്പോൾ രാവിലെ ഒന്നും ക്ലിയർ ആകത്തില്ല, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം പോകണമെന്ന് തോന്നും. അപ്പം ചിലപ്പോൾ ടൈമിങ്സ് പ്രോപ്പർ ആയിരിക്കും, ചിലപ്പോൾ 11 മണിക്കായിരിക്കും, ചിലപ്പോൾ 4 മണിക്കായിരിക്കും, ചിലപ്പോൾ രാത്രി വന്ന് വീട്ടിലേക്ക് വന്നതിന് ശേഷമായിരിക്കും, അങ്ങനെ പല രീതിയിൽ വരും. ഒരേ ദിവസം തന്നെ 3-ലധികം പ്രാവശ്യം ടോയ്ലറ്റിൽ പോകുമെന്ന് പറയുന്നത് അതൊരു ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ ലക്ഷണമല്ല. സോ അതുകൊണ്ട് ഒരു തവണയാണ് അതിൻ്റെ ഒരു കറക്റ്റ് രീതി. ഇനി അത് 2-3 തവണ ആയാലും കുഴപ്പമില്ല, ചെറിയ ആ ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് വിചാരിച്ചാൽ മതി, അതിൽ കൂടുതലായിട്ട് പോകുമ്പോഴാണ് പ്രശ്നം. അതുകൊണ്ടാണ് പറയുന്നത് ഫ്രീക്വൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്, ഞാൻ എത്ര തവണയാണ് ഒരു ദിവസം ടോയ്ലറ്റിൽ പോകുന്നത്, എനിക്ക് ടോയ്ലറ്റിൽ പോകാനായിട്ട് എന്തൊക്കെയാണ്, അതിനൊരു ചിലർ പറയുന്നത് എനിക്ക് ചായ കുടിച്ചാൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ, ചിലർ പറയുന്നത് എനിക്ക് ചൂടുവെള്ളം കുടിച്ചാൽ മതി, ചിലർ പറയുന്നു എനിക്ക് നോർമൽ ഏതെങ്കിലും വെള്ളം കുടിച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്ക് വെറുതെ ഒന്ന് നടന്നാൽ മതി, അല്ലെങ്കിൽ എഴുന്നേറ്റ് ഉടനെ കണ്ണ് തുറന്ന ഉടനെ എനിക്കിങ്ങനെ ടെൻഡൻസി വരും, ഇങ്ങനെ പലർക്കും പല രീതിയിലുള്ളതാണ്. പക്ഷേ ഈ ചായ കുടിച്ചിട്ട് ഉണ്ടാക്കുന്ന ടെൻഡൻസി വന്നു കഴിഞ്ഞാലാണ് പ്രശ്നം. കാരണം നമ്മുടെ ബോഡി ആ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലേഷനെ പ്രതീക്ഷിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും അങ്ങനത്തെ ഒരു സാഹചര്യം കിട്ടണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഒരു ദിവസം നമുക്കത് പ്രോപ്പറായിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആ ദിവസം മുഴുവനും നമ്മളത് ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഫ്രീക്വൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 3-ലധികം പ്രാവശ്യമാണ്, അതും ഒരു തവണ പോകുമ്പോൾ 1 മണിക്കൂറും 1.5 മണിക്കൂറും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഹെൽത്തി അല്ല, അത് ക്ലിയർ ആക്കേണ്ട കാര്യങ്ങളാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ട്രക്ചർ, ഫോം. ഏത് സ്ട്രക്ചറിലാണ്
നമ്മുടെ മലം ഉള്ളത് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അത് വളരെ കോൺസ്റ്റിപ്പേറ്റഡ് ആണ്, വെള്ളം കൂടി കുറയുന്നതാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഡൈജഷൻ പ്രോപ്പർ ആകാത്ത ഒരു കണ്ടീഷനാണ്, അല്ലെന്നുണ്ടെങ്കിൽ മോഷൻ ക്ലിയർ ആകാത്ത കണ്ടീഷനിൽ എപ്പോഴും നമ്മളിപ്പോൾ റൗണ്ടായിട്ട് വളരെ ഡ്രൈ ആയിട്ടുള്ള മോഷനായിരിക്കും കാണുന്നത്. അത് നമുക്ക് ഇപ്പോൾ സാധാരണ നമ്മളിപ്പം ആട്ടങ്ങാട്ടം എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സ്ട്രക്ചറിലായിരിക്കും ആ ഒരു ഇതാകത്ത്. കുറച്ച് വലിയ സൈസായിരിക്കാം, എന്നെങ്കിൽ ഒരൊറ്റ സ്ട്രെങ്ത്തിലല്ലാതെ പലതായിട്ട് കിടക്കുന്ന രീതിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വെള്ളം കൂടി കുറവാണ്, ഹെൽത്തി ആയിട്ടുള്ള ഫൈബർ നമ്മുടെ ബോഡിയിൽ സപ്ലൈ ആകുന്നില്ല, വെജിറ്റബിൾസ് പഴവർഗ്ഗങ്ങൾ ഇതൊന്നും നമ്മുടെ ബോഡിയിലേക്ക് സപ്ലൈ ആകുന്നില്ല, ഫാറ്റ് നമ്മുടെ ബോഡിയിൽ സപ്ലൈ ആകുന്നില്ല എന്നതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷണമാണിത്. ഇനി രണ്ടാമത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പം സോസേജ് എന്നൊക്കെ പറയല്ലേ, സോസേജ് ഷേപ്പിലായിരിക്കാം, പക്ഷേ എന്നാലും ഒരു സിംഗിൾ ഷേപ്പല്ല, അതിനകത്ത് തന്നെ പലതരം ബോൾസ് പോലത്തെ ഷേപ്പുകളായിരിക്കാം അത് വരുന്നത്. അതും നേരത്തെ പറഞ്ഞ രീതി തന്നെയാണ്, പക്ഷേ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. മൂന്നാമത്തെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഈ നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു സോസേജിൻ്റെ ഷേപ്പ് തന്നെയാണ്, അതിനകത്ത് വേറെ എന്താ പറയുക പലതരം ഷേപ്പുകളോ അല്ലെങ്കിൽ മാർക്കുകളോ അങ്ങനെയൊന്നുമില്ല, പ്രോപ്പറായിട്ടുള്ളൊരു കാര്യമാണ്. ഇതാണ് സത്യം പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള സ്റ്റൂഡ് എന്ന് പറയുന്നത്, ഫീസസ് എന്ന് പറയുന്നത്. അതേപോലെ നെക്സ്റ്റ് വരുന്നൊരു കാര്യമാണ് കുറച്ച് അയഞ്ഞിട്ടായിരിക്കും, കുറച്ച് ലൂസ് മോഷൻ എന്ന് പറയാനില്ല, കുറച്ച് അയഞ്ഞിട്ടായിരിക്കും, അന്ന് പ്രോപ്പർ ഷേപ്പ് മെയിൻറ്റെയിൻ ആവത്തില്ല. എന്ന് വെച്ചാൽ വേറെ വേറെ ടൈപ്പ് ഷേപ്പുകളായിരിക്കും. നമ്മളിപ്പോൾ ഇപ്പോൾ ഡ്രാഗൺ ഷേപ്പ് എന്നൊക്കെ പറയും, നമ്മളിപ്പോൾ ഈ കാർട്ടൂണിൽ കാണുന്ന ഡ്രാഗൺസിൻ്റെ ഒക്കെ ഷേപ്പ് രീതിയിലായിരിക്കും നമ്മുടെ മലത്തിൻ്റെ ഷേപ്പ് വരുന്നത്. സോ അത് മെയിനായിട്ടും ഇതൊരു കുടൽ സംബന്ധമായിട്ടുള്ള രോഗത്തിൻ്റെ ലക്ഷണമാണ്. അതേപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഭക്ഷണം കഴിച്ചത് ശരീരത്തിൽ പിടിക്കാതിരിക്കുമ്പോഴോ വിഷാംശങ്ങൾ ശരീരത്തിൽ ഒരളവിൽ കൂടുതൽ ശരീരത്തിൽ കയറുമ്പോഴോ ഒക്കെ ശരീരം കാണിക്കുന്ന രീതിയാണ്. ഇത് കൂടുതലും ബാക്ടീരിയൽ, ഫംഗൽ, വൈറൽ, പാരസൈറ്റിക് ആയിട്ടുള്ള വേരിയേഷൻസ് കൊണ്ടും ഇതുണ്ടാവും. ഇനി അടുത്ത ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫുൾ ലിക്വിഡായിട്ടാണ്, വാട്ടറി ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ രീതി വരുന്നതും ഇപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ടോക്സിക് മെറ്റീരിയൽസിനെ പുറത്ത് കളയാനായിട്ട് ബോഡി ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം നമ്മളിപ്പോൾ ചിലർ പറയാറില്ല വയറിളകാനായിട്ട് മരുന്ന് കഴിക്കുന്നു പറഞ്ഞാൽ, ആ മരുന്നല്ല വയറിളക്കുന്നത്, ആ മരുന്നിനകത്തുള്ള ഒരു കെമിക്കൽ കണ്ടന്റിനെ ശരീരം പുറത്ത് കളയാനായിട്ട് കൂടുതൽ ലിക്വിഡ് കുടലിലൂടെ പാസ് ചെയ്തിട്ട് പുറത്ത് കളയും, അതിൻ്റെ കൂടെ മോഷൻ പുറത്തു പോകും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു രീതിയിലാണ് നമുക്കുള്ളത്. പക്ഷേ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ ലാസ്റ്റ് പറയുന്ന ഒരു ലിക്വിഡ് ഫോമിൽ വരുന്നത്. അപ്പോൾ ഈ ലിക്വിഡ് ഫോമിന് തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു ഷേപ്പിനകത്ത് വരുന്നതാണ് ചിലപ്പോൾ മ്യൂക്കസ് വരും. മ്യൂക്കസ് എന്ന് പറയുന്നത് ഒരു നമ്മൾ കഫം പോലെയൊക്കെ നമ്മൾ മലത്തിലൂടെ പോകുന്നൊരു കണ്ടീഷനാണ്, അതും ഇൻറ്റസ്റ്റൈനൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. സോ ഈ ഒരു രീതിയാണ് ഇതിൻ്റെ ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കളറാണ്. ഈ നമ്മളുടെ മലത്തിൻ്റെ കളർ ഏതാന്നുള്ള നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം നമുക്ക് പൊടുത്തം കിട്ടും നമ്മളെ ഏത് രീതിയിലുള്ള ഭക്ഷണമാണ്, എന്താണ് നമ്മുടെ ആക്ച്വൽ കണ്ടീഷൻ. അപ്പം നോർമലായിട്ട് നമുക്കൊരു ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു കളറാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മലത്തിലുണ്ടാകേണ്ടത്, ശരീരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മലത്തിനുണ്ടാകേണ്ടത്. പക്ഷേ ഇത് നമുക്കൊരു യെല്ലോയിഷ് ആണ്. യെല്ലോയിഷ് എന്ന് പറയുമ്പോൾ അവിടെ ഈ ഫാറ്റ് മെറ്റബോളിസം ഒക്കെ പ്രോപ്പർ അല്ല, ലിവർ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാനില്ല, ബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ബിലിറുബിൻ പ്രശ്നം, ഈ ലിവറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്, ബൈൽ ലിവറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ മലത്തിൻ്റെ കളറ് ഒരു യെല്ലോയിഷ് ആകുന്ന രീതിയിലേക്ക് നമുക്ക് കാണിക്കും, അതല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ, വളരെ ലൈറ്റ് ആയിട്ടുള്ള കളറിലേക്ക് വരും. അതേപോലെ തന്നെ കുഞ്ഞുകുട്ടികൾക്കൊക്കെയാണ് നമ്മൾക്ക് ഈ വൈറ്റ് കളർ ഒക്കെ വരുന്നത്, കാരണം ഇത് ഡൈജസ്റ്റഡ് ആകാത്ത അല്ലെങ്കിൽ ലാക്ടോസ് ഇൻടോളറൻസോ നമ്മുടെ ഡയറി പ്രോഡക്ട്സ് ഒക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ അങ്ങനെ വരും. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ചില ആളുകളിൽ ഗ്രീനിഷ് ആയിട്ടുള്ള കളറുകൾ അല്ലെങ്കിൽ ചിലപ്പോൾ ടോട്ടൽ മലം തന്നെ റെഡിഷ് ആയി വരുന്നത്, അത് നമുക്കിപ്പം കഴിക്കുന്ന ഫുഡ് ഇപ്പോൾ ഇലക്കറികളാവാം അല്ലെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് ഈ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയങ്ങളിലൊക്കെ ഈ ഒരു ചേഞ്ചസ് ഉണ്ടാകാം, അത് ഹെൽത്തിയാണ്. പക്ഷേ അത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഈ ഭക്ഷണം കഴിക്കാതെയും ഈ പറയുന്ന കളറുകൾ വരുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് മലത്തിലുള്ള ബ്ലഡ് കാണുക, ഇടയ്ക്കിടയ്ക്കായിട്ട് രക്തം, അതായത് പ്രോപ്പറായിട്ടും ഫുൾ മലത്തിൽ റെഡ് കളറല്ല, ആ ബ്ലഡിൻ്റെ ബ്ലഡ് സ്ട്രെയിൻസ് ആയിട്ട് ബ്ലഡ് കണ്ടന്റ് അതിനകത്ത് കാണുന്നു എന്നുണ്ടെങ്കിൽ, അത് റെഡ് കളർ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഹെമറോയിഡ്സ്
അതായത് പൈൽസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് സംശയിക്കാം. ഇനിയും അതൊരു ബ്ലാക്കിഷ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അതും അപ്പർ ജി ഐ ടി ട്രാക്കിൽ നമ്മുടെ വയറിലൊക്കെ എന്തെങ്കിലും അൾസർസോ ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്ങനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ലോവർ ജി ഐ ട്രാക്ക് എന്ന് വെച്ചാൽ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്ക്, ഈ റെക്ടം പൈൽസ് ആ ഏരിയയിൽ, സോറി റെക്ടം നമ്മുടെ ആനസ് ഏരിയ ലാർജ് ഇൻറ്റെസ്റ്റിനൽ ഏരിയയിൽ ഒരു ബ്ലീഡിങ് വരുവാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒരു റെഡിഷ് കളർ രീതിയിലുള്ള ബ്ലഡ് ആയിരിക്കും. അതേപോലെ തന്നെ ആസിഡുമായിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന ഒരു ബ്ലഡ് ആണെങ്കിൽ അത് ഡാർക്ക് കളർ, കറുപ്പ് കളറിലേക്ക് വരും. അപ്പം നമുക്ക് മനസ്സിലാവും ഇത് താഴെ ഭാഗത്തു നിന്നുള്ള ബ്ലീഡിംഗ് ആണോ മുകളിൽ നിന്നുള്ള ബ്ലീഡിംഗ്. മുകളെന്ന് പറയുന്നത് നമ്മുടെ ആമാശയ സംബന്ധമായിട്ടുള്ള, ആമാശയത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതേപോലെ അപ്പർ ഇൻറ്റെസ്റ്റൈൻ ഏരിയ അതിൽ വരുന്ന കാര്യങ്ങളിലൊക്കെയാണ് നമുക്ക് ഈ ബ്ലാക്ക് ടൈപ്പ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കളർ. ഇനിയിപ്പോൾ ഈ കളർ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോഴാണ് പ്രശ്നം, അല്ലെങ്കിൽ ഇതൊരു കുഴപ്പമുള്ള കാര്യമല്ല. ഇതിനകത്ത് നമുക്ക് ഗ്രീനിഷ് ആവാം, ഓറഞ്ച് കളർ ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ലൈറ്റ് ബ്രൗൺ ആവാം, യെല്ലോ ആവാം. ഇതെല്ലാം നമുക്ക് ഫുഡുമായിട്ടും ഡൈജഷൻ റിലേറ്റഡ് ആയിട്ടും ലിവർ ഇൻറ്റെസ്റ്റൈൻ കണ്ടീഷനുമായിട്ട് വരുന്ന ഒരു കോമൺ കളർ മാറ്റമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നേരായിട്ട് നമ്മൾ മോഷൻ പാസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് നമുക്ക് വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയാണ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. ഇതൊരു നല്ല ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കണ്ട് എൻ്റെ മോഷൻ ഇങ്ങനെയാണ്, ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്, ഇതിൻ്റെ മലം വളരെ മുറുകുവാണ്, അല്ലാതെ വളരെ അയഞ്ഞു പോവുകയാണ്, ഒരേ തവണ തന്നെ മൂന്നാല് തവണ പോവുകയാണ്, ഫുഡ് കഴിച്ചാൽ ഉടനെ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിന് ക്ലിയറായിട്ട് ഒരു കാര്യം മനസ്സിലാവും എന്താണ് ആക്ച്വൽ കാര്യം. അപ്പം ഇപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഏതെങ്കിലും രീതിയിലുള്ള പ്രോട്ടീൻ ഇൻടോളറൻസ്, അതായത് ലാക്ടോസ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഗ്ലൂട്ടൻ ആവാം, അല്ലെങ്കിൽ ചിലർക്ക് ബീഫ് കഴിച്ചാൽ പറ്റത്തില്ല, പോക്ക് കഴിച്ചാൽ പറ്റത്തില്ല, ചിലർക്ക് പയർവരിപ്പ് കഴിച്ചാൽ പ്രശ്നമാണ്. അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് തുടങ്ങും. അപ്പോൾ ഓട്ടോമിൻ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ക്രോൺസ് ഡിസീസ്, ഡയബറ്റിക്കലൈറ്റിസ്, വീട്ടിൽ വെള്ളപ്പാണ്ട്, റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ജോയിൻറ്റ് പെയിൻസ് ആയിട്ട് വരുന്നത്, തൈറോയ്ഡൈറ്റിസ് കണ്ടീഷന്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, സോ ഇങ്ങനെ എസ് എൽ, അങ്ങനെ പല കാര്യങ്ങളും വരുന്നതിൻ്റെ റൂട്ട് കോസ് കടക്കുന്നത് ഇങ്ങനത്തെ ചെറിയ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ നമ്മൾ ആദ്യം തന്നെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഫർദർ പ്രശ്നങ്ങളിലേക്ക് പോകത്തില്ല. അപ്പോൾ അതിന് പ്രോബയോട്ടിക് പ്രീബയോട്ടിക് കോമ്പിനേഷൻസ് ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പ്രോബയോട്ടിക് നമ്മൾ പറയുന്നത് ഇപ്പം പുളിക്കാത്ത തൈരുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരെണ്ണമാണ്. പക്ഷെ എല്ലാവർക്കും ഈ പാലിൻ്റെ പ്രശ്നമുള്ള എല്ലാവർക്കും അത് പറ്റത്തില്ല, ചിലർക്ക് ബുദ്ധിമുട്ട് കാണിക്കും. അതേപോലെ തന്നെ നമ്മുടെ പഴങ്കഞ്ഞി നല്ലൊരു ഓപ്ഷനാണ്. അതേപോലെ ഇഡ്ഡലി ദോശ ഇതൊക്കെ പ്രോബയോട്ടിക്സ് ആണ്, അച്ചാറ് പ്രോബയോട്ടിക് ആണ്. ഈ എരിച്ചിലുള്ള ആൾക്കാർ മാത്രം, വയറ്റിലെ അൾസറൊക്കെ ഉള്ളവർ മാത്രം കഴിക്കാതിരുന്നാൽ മതി, അല്ലാത്തവർക്ക് കുറച്ച് ചെറിയ അളവിൽ അച്ചാർ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ടൈപ്പിൻ്റെ നെല്ലിക്ക, അതേപോലെ തന്നെ എന്തെങ്കിലും ക്യാരറ്റ്, കുക്കുംബർ, ഈ കാര്യങ്ങളെല്ലാം ഫോമെൻറ്റഡ് ആയിട്ടുള്ള ഇത് നല്ല പ്രോബയോട്ടിക്സ് ആണ്. സോ ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഏത് പ്രശ്നം വന്നാലും നമ്മൾ പ്രോബയോട്ടിക്സിൻ്റെയും പ്രീബയോട്ടിക്കിൻ്റെ ക്യാപ്സുൾ പൗഡർ കോമ്പിനേഷൻസ് ഉണ്ട്. ഇത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ അലർജിക് പ്രശ്നങ്ങൾ, കുറേ സ്കിൻ പ്രോബ്ലംസ്, ഇപ്പോൾ കാരണം നമ്മൾ ഭൂരിഭാഗം ഈ പറയുന്ന മലത്തിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്ക് ചില ആളുകൾ മലം മുങ്ങിക്കിടക്കും വെള്ളത്തിൽ, ചിലത് പൊങ്ങിക്കിടക്കും. സോ പൊങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലുണ്ട്, മുങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ ഫാറ്റ് കണ്ടൻറ്റ് കുറവാണ്. സോ അതിനകത്ത് ബൾക്കി ആയിട്ടുള്ള കാര്യങ്ങൾ കുറവാണ്. അപ്പം ലിവർ റിലേറ്റഡും ഡൈജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് വെറുതെ ഒരു മോഷൻ എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ വിചാരിക്കും ഇപ്പോൾ എനിക്ക് ഹെൽത്ത് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ അത് മുന്നോട്ട് അത് ബുദ്ധിമുട്ട് കാണിക്കുന്നതാണ്. കാരണം ഇത് ക്ലിയർ ആയാലെങ്കിൽ ടെൻഷൻ ലെവൽ മാറില്ല, ആൻസൈറ്റി മാറില്ല, മുടി ഒഴിച്ചിലോ താരനോ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ഉറക്ക ബുദ്ധിമുട്ടുകൾ ഇത് ഒരിക്കലും നമുക്ക് മാറത്തില്ല. കാരണം നമ്മൾ വേറെ അതിനൊക്കെ മരുന്നും ചികിത്സ ചെയ്തുകൊണ്ടിരിക്കും, മെയിൻ കാര്യം ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യാതെ പോകും. അപ്പോൾ അതുകൊണ്ട് അധികമായിട്ട് വയറിലേക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഫുഡിൽ മെയിൻ ആയിട്ട് വരുന്നത് ഗ്ലൂട്ടൻ ആണ്. അതായത് ഓട്സിനകത്ത് ഫ്രഷ് പ്രശ്നം ഉണ്ടാകും, ഗോതമ്പ് മൈദക്കകത്ത് ഉണ്ടാകും, പാലിനകത്ത് ഉണ്ടാകും ഈ കാര്യങ്ങൾ. പിന്നെ ഈ മീനിലൊക്കെ ആണെങ്കിൽ ഷെൽ ഫിഷുകൾ, അയല ചൂര ഐറ്റംസ്, ചില ആളുകൾക്ക് ബീഫോ മട്ടനോ ഒക്കെ ആയിരിക്കും, പോർക്കൊക്കെ ആയിരിക്കും. അത് നമ്മൾ തിരിച്ചറിഞ്ഞേച്ച് അത് മാറ്റിവെക്കണം. പക്ഷേ ഈ ഗ്ലൂട്ടൻ ഐറ്റംസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല, അത് നമുക്ക് കുഴപ്പം കാണിക്കത്തില്ല. പക്ഷേ അതായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഈ പറയുന്ന മോഷൻ കറക്റ്റാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതിൻ്റെ കളറ്, അതിൻ്റെ ഷേപ്പ്, ഒരു ദിവസം എത്ര തവണ പോകുന്നുണ്ട്, അതിൻ്റെ
ബുദ്ധിമുട്ടുകൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് വരുന്നത്? ഇപ്പം ബാഡ് ബ്രത്ത് വരുന്നത്, നമുക്ക് സംസാരിക്കുമ്പോൾ സ്മെല്ല് വരുന്നത് വായിലെ പല്ലിൻ്റെ പ്രശ്നമല്ല, അത് കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ്. അത് അവിടെ ക്ലിയർ ആയെങ്കിൽ മാത്രമേ നമ്മുടെ ഈ പ്രശ്നം മാറത്തുള്ളൂ. സോ ഇത് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യാനാണ്. ഇതൊരു സൊല്യൂഷനായിട്ടല്ല ഇത് പറയുന്നത്, ഇതൊരു അനലൈസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫർദറാണ് നമ്മൾ പ്രോപ്പറായിട്ട് പോകേണ്ടത്. അതിനകത്ത് നമുക്ക് പ്രോബയോട്ടിക്സ്, പ്രീബയോട്ടിക്സ്, വൈറ്റമിൻ മിനറൽസ് കോമ്പിനേഷൻസ് അങ്ങനത്തെ, അതായത് സിവിയർ ആയിട്ടുള്ള കളർ ഐറ്റംസോ അല്ലെന്നുണ്ടെങ്കിൽ സിവിയർ ആയിട്ടുള്ള കെമിക്കൽസും എരിവിൻ്റെ ഐറ്റംസും ഭയങ്കരമായിട്ടുള്ള പുളിയും ഇതൊക്കെ മാറ്റി വെച്ചിട്ട് മാത്രമേ ഈ കാര്യങ്ങളൊന്ന് വർക്കൗട്ട് ആക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ ഏത് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് ഇല്ല എന്ന് സ്റ്റഡി ചെയ്തിട്ട് നമ്മുടെ മോഷനും കൂടെ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടി, ആ ഇതാണല്ലേ കാര്യം എന്നാൽ പിന്നെ ഞാനൊരു ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താം എന്ന് പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.